കുക്കിംഗിന്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങാപ്പച്ചടിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് തൈരൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഈ വലുപ്പത്തിലുള്ള രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ടോ മൂന്നോ കൊച്ചുള്ളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നര കപ്പ് തേങ്ങ തിരുവിതെടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അര ടീസ്പൂൺ കടുകാണ്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല, ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നോട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു മൂന്നോ നാലോ വത്തലമുളക് ഒന്ന് നടുകെ മുറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നാലഞ്ച് കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴച്ചിയെടുക്കാം. കൊച്ചുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് വഴച്ചിയെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ ഏതാണ്ട് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. മാങ്ങ തേങ്ങ കൂട്ട് അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയിലെ തിക്നെസ് കുറച്ച് മതി എന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായിട്ട് തിള വന്നോട്ടെ. നമ്മുടെ മാങ്ങയും തേങ്ങയും ഒക്കെ ഒന്ന് വെന്ത് വരണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കി യോജിപ്പിക്കാം. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നല്ലോ. അപ്പോൾ പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം തേങ്ങയോടെ ചേർക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് തേങ്ങയുടെ അളവോ കൂട്ടോ കുറയ്ക്കോ നമുക്ക് ചെയ്യാം. ഇതൊന്ന് നന്നായി തിള വരുന്നവരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഓഫ് ചെയ്യാം. നമ്മുടെ മാങ്ങാപ്പച്ചടി വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന മാങ്ങാപ്പച്ചടി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പം ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.